പരിപാടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴ് ടോക്കൺ കൊടുക്കുമ്പോൾ അവിടെ ബാഗ് കാണാനില്ല. അവർ ചോദിച്ചപ്പോൾ കൈമറത്തി കളഞ്ഞു. എന്നെ അത്രയും സമയം ഒരു മണി തൊട്ട് ആറ് മണി വരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പിച്ചു. അവസാനം ലാസ്റ്റ് ഭീഷണിപ്പെടുത്തി ടോക്കൺ കൊടുക്കാത്തതുകൊണ്ട്. ഈ ടോക്കൺ തിരികെ കൊടുക്കുക, ഞാൻ പറഞ്ഞ ടോക്കൺ തന്നതിന് എനിക്ക് എങ്ങനെ ബാഗ് തന്നില്ലല്ലോ, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വാടകയ്ക്ക് എടുത്ത ക്യാമറ തിരികെ കൊടുക്കണം, അങ്ങനെയുള്ള പിന്നെ വർക്കെല്ലാം ഡ്രോപ്പായിരിക്കുകയാണ്. വേറൊരാൾ തന്ന ക്യാമറ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയത്. ഇപ്പം ഇത്രയും സുരക്ഷയുള്ള സ്ഥലത്താണ് ഇപ്പം മിസ്സായിരിക്കുന്നത്, അതാണ് ഒരു ഇത്. പക്ഷെ ഇതുപോലെ ഞാൻ മാത്രമല്ല പലരുടെയും സാധനം അവിടെ കൊണ്ടുവയ്ക്കണത്, ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. കഴിഞ്ഞ 12-ാം തീയതി വിഴിഞ്ഞത്ത് സാൻ ഫെർണാണ്ടസ് എന്ന കപ്പൽ വന്നിരുന്നു. ഈ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങ് ഷൂട്ട് ചെയ്യാനായി സന്തോഷ് കായൽ ഫോട്ടോഗ്രാഫർ എന്ന ഒരു ഫോട്ടോഗ്രാഫർ അവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ ബാഗും ക്യാമറയും ഒരു ക്യാമറയും അതിന് അനുബന്ധ ടൂൾസുമെല്ലാം ഉൾപ്പെടുന്ന ബാഗ് അദാനി പോർട്ടിൻ്റെ ഗേറ്റിൽ അവിടെ ഒരു ബാഗ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ടോക്കൺ അടക്കം ഉൾപ്പെടെയുള്ളവ നൽകിയിട്ടും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടും തിരിച്ചു വരുമ്പോൾ ആ ബാഗ് കാണാനില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദാനി പോർട്ടിനും നിരവധി അധികാര കേന്ദ്രങ്ങളിലും ഇയാൾ പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ ബാഗ് ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. സന്തോഷാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് വിശദമായി സന്തോഷ് തന്നെ നമ്മളോട് പറയുകയാണ്. 12-ാം തീയതിയാണ് നിങ്ങളുടെ ക്യാമറകളൊക്കെ കാണാതെ, എങ്ങനെയായിരുന്നു ആ സംഭവം? സംഭവം 12-ാം തീയതി പരിപാടിക്ക് പോകുന്നു രാവിലെ കാലത്തെ. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, അവിടുത്തെ പോലീസുകാരും സെക്യൂരിറ്റി പറഞ്ഞു ഈ ബാഗും സാധനം ഒന്നും അധികം അലോഡല്ല എന്ന് പറഞ്ഞു. അതായത് ഈ മെയിൻ എൻട്രി അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാമറ ഞാൻ എടുത്തു. ആ ബാഗിൻ്റെ അകത്ത് ഒരു ക്യാമറ, രണ്ട് ലെൻസും അതിൻ്റെ ചാർജറെല്ലാം കൂടെ ആ ബാഗിലാക്കിയിട്ട് ടോക്കൺ കൗണ്ടറുണ്ട്, അദാനി പോർട്ടിൻ്റെ കൗണ്ടറിൽ ഏൽപ്പിച്ച് തിരിച്ച് പരിപാടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ടോക്കൺ കൊടുക്കുമ്പോൾ അവിടെ ബാഗ് കാണാനില്ല. ക്യാമറ ഏതായിരുന്നു? അത് എന്തൊക്കെ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു? 60D ക്യാമറ, ഒരു 50mm ലെൻസ്, ഒരു വൈഡ് ലെൻസ്, പിന്നെ ഫ്ലാഷ്, അതിൻ്റെ ചാർജർ എല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അവർ ചോദിച്ചപ്പോൾ കൈമറത്തി കളഞ്ഞു. എന്നെ അത്രയും സമയം ഒരു മണി തൊട്ട് ആറ് മണി വരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പിച്ചു. നീ അവിടെ പോ, ഇവിടെ പോ. അവസാനം ലാസ്റ്റ് ഭീഷണിപ്പെടുത്തി, ടോക്കൺ കൊടുക്കാത്തതുകൊണ്ട്. എന്താ ഭീഷണി? ഈ ടോക്കൺ തിരികെ കൊടുക്കുക, ഞാൻ പറഞ്ഞ ടോക്കൺ തന്നതിന് എനിക്ക് എങ്ങനെ ബാഗ് തന്നില്ലല്ലോ, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. കാണാതായതിനെ കുറിച്ച് അദാനി അവിടെ കംപ്ലൈന്റ് കൊടുത്തോ? കംപ്ലൈന്റ് കൊടുത്തു. അവരെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഒരു വിവരമില്ല. അങ്ങനെ അന്വേഷിക്കാന്ന് പറയുന്നു. ഏകദേശം എത്ര രൂപേന്റെ സാധനം ഉണ്ടാവും? ഇപ്പൊ എന്തായാലും 1 ലക്ഷം രൂപ സാധനം വരും, 1.5 ലക്ഷം രൂപ സാധനം വില ഉണ്ടാവും. പിന്നെ വേറെ എവിടെയെങ്കിലും പരാതി കൊടുത്തോ? ഇപ്പൊ വിഴിഞ്ഞം സ്റ്റേഷനിൽ പരാതി കൊടുത്തു, വികലാംഗ് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിക്കാന്നാണ് പറയേണ്ടത്. ഇപ്പം എനിക്ക് വാടകയ്ക്ക് എടുത്ത ക്യാമറ തിരികെ കൊടുക്കണം, അങ്ങനെയുള്ള പിന്നെ വർക്കെല്ലാം ഡ്രോപ്പായിരിക്കുകയാണ്. വേറൊരാൾ തന്ന ക്യാമറ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയത്, അതാണ് വിഷയം. ഇത് സ്വന്തം ക്യാമറയല്ല? സ്വന്തം ക്യാമറയല്ല. എവിടുന്ന വാടകയ്ക്ക് എടുത്തു? എൻ്റെ ഒരു കൂട്ടുകാരൻ ആയിരുന്നു, പുള്ളിക്കാരന് ക്യാമറ കൊടുക്കണം, അത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളായിട്ടിരിക്കുന്നു. ഇവിടുന്ന് പിന്നെ നിങ്ങൾ ആ ക്യാമറ ബാഗ് അവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ടോക്കൺ തന്നിരുന്നു? ടോക്കൺ തന്നിരുന്നു. 424 ടോക്കൺ നമ്പർ. തിരിച്ചു വന്നപ്പോൾ അവര് ബാഗ് അവിടെ മിസ്സിംഗ് ആയി. ഞാൻ അവിടെ ഒക്കെ ഒന്ന് അരിച്ചു പറഞ്ഞു, ബാഗ് അവിടെ ഇല്ല. അവരും സെർച്ച് ചെയ്തു? അവരും സെർച്ച് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു കാണാനില്ല. അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല? ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴാണ് മറ്റേ ഓഫീസർ വന്ന്, നീ ആ ഓഫീസറെ കാണി, ഇങ്ങനെ എന്നിട്ട് അങ്ങോട്ടും നടപ്പിച്ച്. എനിക്കാണ് ഞാൻ രാവിലെ വരെ ഒന്നും കഴിക്കാതെയാണ് നിന്ന് നിന്നത്. 6 മണി വരെ എൻ്റെ പേരെ അങ്ങോട്ടും നടപ്പിച്ച്. എന്നാ പിന്നെ കപ്പൽ വന്നതിൻ്റെ ആ ഒരു ചടങ്ങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി? ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത്. ഇപ്പോൾ ഞാൻ സാമ്പത്തിക പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കയ്യിലൊരു ക്യാമറ പോലും ഇല്ല, സഹായിക്കാൻ വേറെ ആരും ഇല്ല. ഇപ്പോൾ ഓരോരുത്തരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ക്യാമറ നഷ്ടപ്പെട്ട് അതിൻ്റെ വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കോട്ടയത്ത് സാറിനെ അറിയിച്ചു. സാറിനെ അറിയിച്ച് പറഞ്ഞ് ഇനി പറ്റത്തില്ല, പൈസ കൊടുത്താൽ മാത്രമേ ക്യാമറ എടുക്കുക. അവർ 3.5 വർഷം ഹെൽപ്പ് ചെയ്തതാണ്. ആ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. ഒരു വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ക്യാമറ അവിടെ നിന്ന് മിസ്സായി എന്നുള്ളത് ഉറപ്പാണ്. മിസ്സായത് ഉറപ്പാണ്. അവരും പറഞ്ഞു കാണുന്നു? കാണുന്നില്ല. ഇവിടെയൊക്കെ പരാതി കൊടുത്തു? ഇപ്പം വികലാംഗ് കമ്മീഷൻ ഓഫീസിൽ, വീണ സ്റ്റേഷനിലൊക്കെയാണ്. ക്യാമറ തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ?
ദൃശ്യമുണ്ടെന്ന് പറയാനുള്ളത്. പക്ഷെ അവര് പറയണത് ഇപ്പൊ അവിടെ ഇല്ല, സാധനം ഇല്ല, അവര് നഷ്ടപരിഹാരം തരാന്നൊക്കെയാണ് പറയണത്. ഇപ്പൊ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കും. ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് താങ്കളുടെ ബാഗ് വെച്ചിരിക്കുന്നത്, എന്നിട്ടും അത് കാണാതെ ആയിരിക്കുകയാണെങ്കിൽ. ഇപ്പൊ ഇത്രയും സുരക്ഷ ഉള്ള സ്ഥലത്താണ് ഇപ്പൊ മിസ്സായിരിക്കുന്നത്, അതാണ് ഒരു ഇത്. പക്ഷെ ഇതുപോലെ ഞാൻ മാത്രമല്ല, പലരുടെയും സാധനം അവിടെ കൊണ്ടുവെക്കുന്നതാണ്. ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ബാഗ് വെച്ചപ്പോൾ ആ ഒരു സമയത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അവിടെ മിസ്സായതായിട്ടുള്ള എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നു? ഇല്ല, അതുവരെ വന്നിട്ടില്ല. ഇനി വന്നോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ.